ആലുവയിൽ അഞ്ച് വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതി അസഫ കാലത്തിന് വധശിക്ഷ എറണാകുളം പോക്സോ കോടതി ജഡ്ജ് കെ സോമനാണ് ശിക്ഷ വിധിച്ചത് കുറ്റകൃത്യം നടന്ന ശിക്ഷ പ്രഖ്യാപനം ശിശുദിനവും പോക്സോ നിയമം പ്രാബല്യത്തിലായതിന്റെ പതിനൊന്നാം വാർഷികത്തിലും കൂടിയാണ് അഞ്ചു വയസ്സുകാരിക്കെതിരായ അതിക്രൂര കുറ്റകൃത്യത്തിൽ ശിക്ഷ എന്നതും പ്രത്യേകതയാണ് രാവിലെ പത്തുമണിയോടെ തന്നെ പ്രതി അസഫാക്കിനെ കോടതിയിലെത്തിച്ചിരുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളും കോടതിയിലെത്തിയിരുന്നു മനുഷ്യരൂപം പൂണ്ട രാക്ഷസനാണ് അയാളെന്നും അയാൾക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നും മരണശിക്ഷ തന്നെ നൽകണമെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു വയസ്സുള്ളതിനാൽ പ്രായം കണക്കിലെടുക്കണമെന്ന പ്രതിഭാഗം വാദം ന്യായമല്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ അഭിപ്രായപ്പെട്ടു കേസിൽ പ്രതി ബിഹാർ സ്വദേശിയായ അസഫാഖ് ആലം കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ വിധിച്ചിരുന്നു വധശിക്ഷ വരെ ലഭിക്കാവുന്ന അഞ്ചു കുറ്റങ്ങളടക്കം ഗൌരവ സ്വഭാവമുള്ള പതിനാറ് കുറ്റങ്ങളാണ് അസഫാഖ് ആലത്തിനെതിരെ കോടതി കണ്ടെത്തിയത് ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത അസഫാക്കിന് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ പ്രതിയായ അസഫാഖ് ആലം വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് തുടർന്ന് ആലുവ മാർക്കറ്റിലെ മാലിന്യ കൊമ്പാരത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിച്ച് പ്രതി കടന്നുകൊളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിസിടിവി